ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്ത് കാത്ത് കാത്തിരുന്ന ഒരുപാട് കാത്തിരുന്ന് എന്ന് പറയേണ്ടി വരും. അമ്പാടി അലീന വിവാഹം ഉടനെ തന്നെ നടക്കും. അതുപോലെ തന്നെ കാത്ത് കാത്ത് കാത്തിരുന്ന അമ്പാടി ഗജനി ഫൈറ്റ്, അമ്പാടി ജിതേന്ദ്രൻ ഫൈറ്റ്, അതും ഉടനെ തന്നെ നടക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുണ്ട്, ജിതേന്ദ്രൻ ഇതോടുകൂടി ഒന്ന് ഒതുങ്ങണം. അല്ലെങ്കിൽ ജിതേന്ദ്രനെ കൊല്ലണം എന്നൊരാവശ്യം ഞാൻ ശരിക്കും പറയില്ല, പകരം ജിതേന്ദ്രൻ അറസ്റ്റിലാകണം. അപ്പോൾ അമ്പാടി ആയതുകൊണ്ട് തോക്ക് ചൂണ്ടത്തേ ഉള്ളൂ, അപ്പൊ തന്നെ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും യൂണിഫോം കയറിയതുകൊണ്ട് അമ്പാടിക്ക് കൊല്ലണം എന്നുള്ള ചിന്തയൊന്നുമില്ല, അറസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ കഥ എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്പാടി അലീനയൊക്കെ ഒന്ന് മര്യാദ പഠിച്ചിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ വിവാഹം നടക്കുമെന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു അങ്കലാപ്പ് രണ്ടു പേർക്കും വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴേ ശരിക്കും ഈ ഒരു സീൻ ഒരുപാട് തവണ വന്നു കഴിഞ്ഞതാണ്. ഇവരുടെ എൻഗേജ്മെന്റ് അങ്ങനെയായിരുന്നല്ലോ നടന്നത്. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, രണ്ടു പേരുടെയും ഈ നിലപാട് ശരിയല്ല, ഇനി എന്തായാലും നമുക്കിത് സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പറയുന്ന ദ്രൗപദി അമ്മയുടെ ഈ ഒരു ആക്ഷനും സംസാരവും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ അമ്മയറിയാതെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയുക. പക്ഷേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ്, കാരണം ഓൾറെഡി അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇനി വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഇനി വിവാഹം നടന്നില്ലെങ്കിൽ ആശയപരമായുള്ള പോരാട്ടത്തിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനും അലീനയും തമ്മിൽ ആശയപരമായ പോരാട്ടം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഈ ഒരു പോരാട്ടത്തിന്റെ പേരിൽ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ വിവാഹം കഴിച്ച് ഒറ്റ വീട്ടിൽ തന്നെ നിൽക്കുന്ന എത്രയോ വ്യത്യസ്ത പാർട്ടി അനുഭാവികളുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ കേരളത്തിലെ പാർട്ടി എടുക്കുകയാണെങ്കിൽ തന്നെയും കോൺഗ്രസ്സുകാരിയും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരി കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു വീട്ടിൽ രണ്ട് വ്യത്യസ്ത പാർട്ടിക്കാർ, അങ്ങനെ നമുക്ക് പറയാമല്ലോ ഭാര്യയും ഭർത്താവും രണ്ട് പാർട്ടി എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ അപ്പോൾ ഏകദേശം ആ തരത്തിലൊക്കെ ഉള്ള കഥകളൊക്കെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലും അങ്ങനെ ശ്രീനിവാസൻ മോഹൻലാൽ കോംബോയിലൊക്കെ അത്തരത്തിൽ സിനിമകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ അലീനയും അമ്പാടിയും ഒന്നിച്ചു നിന്നോട്ടെ, അവിടെ ആശയപരമായ തർക്കങ്ങൾ മുറിക്കകത്ത് തന്നെ നടത്തിക്കോട്ടെ. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ, ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും നമ്മുടെ കുറേ നാളുകളായിട്ട് നമ്മൾ ആ ഒരു ഫേസ് കണ്ടു. അതായത് നമ്മുടെ ജിതേന്ദ്രന്റെ ആ ഒരു സ്ത്രീ വേഷം നമ്മൾ കണ്ടു. പക്ഷേ നേരെ തന്നെ ആ സ്ത്രീ വേഷത്തിൽ അമ്പാടിക്ക് അടുത്ത് നിന്നിട്ട് പോലും അമ്പാടി കറക്റ്റായിട്ട് ജിതേന്ദ്രനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്ക് ചൂണ്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഊർമിള ടീച്ചർ ശരിക്കും ഒറ്റ കൊടുത്തു. അതായത് ഊർമിള ടീച്ചർ അമ്പാടിക്ക് ഓൾറെഡി ഇതിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്തു, ഇത് എനക്ക് ഇവനിവിടെ വന്നിട്ടുണ്ട്, സച്ചിയെ അറിയാൻ വൈകിപ്പോയി, ഈ വിവരങ്ങളൊക്കെ അമ്പാടിയെ അറിയിച്ചു. അമ്പാടി അറിയിച്ചത് പ്രകാരം ഇതിൽ ചന്ദ്രേട്ടൻ്റെ ആ ഒരു ഇതിൽ ബോംബ് വെച്ചിട്ടുണ്ട് ആ ഒരു വീൽ ചെയറിൽ. അപ്പോൾ ആ ബോംബൊക്കെ അമ്പാടി തന്നെ നിർവീര്യമാക്കും. അതായത് ജിതേന്ദ്രൻ പെട്ടെന്ന് തോക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്ക് ചൂണ്ടുന്ന സമയത്ത് ജിതേന്ദ്രനും ആകെ ടെൻഷനാകും. അപ്പോൾ ജിതേന്ദ്രൻ പെട്ടെന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത് ചന്ദ്രേട്ടൻ്റെ വീൽ ചെയറിൽ ബോംബ് വെച്ചിട്ടുണ്ട്, ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ ചാവുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. പക്ഷേ അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അമ്പാടി ഓടുമോ, അമ്പാടി പീഡിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ജിതേന്ദ്രൻ അത് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ അമ്പാടി ആ പറഞ്ഞ ബോംബൊക്കെ നിർവീര്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് കഥയുടെ പോക്കെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അമ്പാടിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം അമ്പാടിക്ക് അറിയാം ജിതേന്ദ്രൻ പെൺവേഷത്തിൽ അവിടെ കടന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പോലീസ് ഫോഴ്സുമായിട്ട് തന്നെയാണ് അമ്പാടി അവിടെ വരുന്നത്. അങ്ങനെ മുഴുവൻ ആൾക്കാരും ചേർന്ന് ജിതേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് കഥ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അലീന ടീച്ചർക്ക് അമ്പാടിയോട് മതിപ്പൊക്കെ തോന്നും, അമ്പാടി എടുത്ത് വന്നിട്ട് സോറിയൊക്കെ പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ അലീന ടീച്ചർ ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ മോശം. പക്ഷെങ്കിലും അലീനയും അമ്പാടിയും തമ്മിൽ ആ ശാന്തി തീരത്തിൽ വെച്ചുള്ള നല്ലൊരു കോംബോ സീൻസ് അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം, CMന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.